ലോകകപ്പ് ഫൈനലിന് ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ ആകാംക്ഷയിലും ആവേശത്തിലുമാണ് ഖത്തറിലെ ആരാധകർ. ഫ്രാൻസിനോട് പകരം വീട്ടി ലയണൽ മെസ്സി കപ്പ് ഉയർത്തുമെന്ന് ആരാധകർ പറയുന്നു. സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി ഫൈനൽ കാണാനുള്ള ഒരുക്കത്തിലാണ് മിക്ക ആരാധകരും. ദോഹയിൽ നിന്നുള്ള ആരാധകരുടെ പ്രതികരണത്തിലേക്കാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ അർജന്റീന ഫ്രാൻസിനെ നേരിടുകയാണ്. ലോകം കാത്തിരിക്കുന്ന വലിയ ഫൈനലിന് മഹാപോരാട്ടത്തിന് ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. എല്ലാർത്ഥത്തിലും ഫുട്ബോൾ ലോകം ഒരുങ്ങിയിരിക്കുന്നു അന്തിമ പോരാട്ടത്തിനായി. പ്രത്യേകിച്ചും ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും തമ്മിലുള്ള പോരാട്ടമാണ്. അതിനപ്പുറത്ത് ലയണൽ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പിൽ അദ്ദേഹം ഒരു ഫൈനലിൽ എത്തിയിരിക്കുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ ലയണൽ മെസ്സിക്ക് ബാക്കിയുള്ളത് ഒരേ ഒരു മത്സരമാണ്, ഒരേ ഒരു 90 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ആരാധകർ വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലും ആകാംക്ഷയിലുമാണ്. ദോഹയിൽ ഇപ്പോൾ എനിക്ക് പിറകിൽ ആരാധകരുടെ ആവേശം കാണാം. മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ സ്വന്തം ടീമിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ആവേശം പകർന്നുകൊണ്ട് ആരാധകർ ഇവിടെ ബ്ലാക്ക് പ്ലാസയിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. അവരുടെ വലിയ കലാപരിപാടികൾ കാണാം. തീർച്ചയായും ബാൻഡ് വാദ്യമേളങ്ങളുമായി അവരിവിടെ ഒത്തുകൂടിയിരിക്കുന്നു. അതിന് ദൃശ്യങ്ങളാണ് നമ്മൾ ഇതോടൊപ്പം കാണുന്നത്. എന്തായാലും അല്പം ആരാധകർ നമ്മോടൊപ്പം ഉണ്ട്, മലയാളികളെ ആരാധകർ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ടീമിന്റെ പ്രതീക്ഷകളും ആവേശവും ഒക്കെ എത്രയാണെന്ന്. എങ്ങനെയാ, ജയിക്കില്ലേ ഫൈനലില്? 100% ജയിച്ചിരിക്കും. എംബാപ്പയുടെയും ഗ്രീസ്മാന്റെയും ജെറൂഡിന്റെയും ഒക്കെ ടീമാണ്, വലിയ സ്ട്രോങ് ടീമാണ്. അവരോട് എളുപ്പമല്ല, എങ്കിലും എത്രയാണ് പ്രതീക്ഷകൾ, സാധ്യതകൾ? എന്തെങ്കിലും കാരണം കഴിഞ്ഞ വർഷത്തെ പ്രതികാരം നമ്മൾ ഈ പ്രാവശ്യം വീട്ടിയിരിക്കും. ഫൈനലിൽ നമ്മൾ മധുര പ്രതികാരം ഇപ്രാവശ്യം നമ്മൾ വീട്ടിയിരിക്കും. വീട്ടിയിട്ട് നമ്മൾ മെസ്സി ഇപ്രാവശ്യം കപ്പെടുത്തിയിരിക്കും. 100% ഷുവർ ആണ്. എങ്ങനെയാണ് സാധ്യതകൾ? സാധ്യതകൾ നമ്മൾ ക്രൊയേഷ്യ ഒരു പ്രഷർ ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് ഈ ഖത്തർ 22 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അർജന്റീന, വാമോസ് അർജന്റീന. എങ്ങനെയാ പ്രതീക്ഷ? ഒത്തിരി പ്രതീക്ഷ ഉണ്ട്. ഫ്രാൻസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല അറ്റാക്കിംഗ് ആണ്, പക്ഷേ നമുക്ക് നല്ല സ്ട്രോങ് ഡിഫൻസാണ്. എല്ലാവരും അർജന്റീന എഴുതി തള്ളുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷേ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അർജന്റീന ഫേവറേറ്റ് ആണ് അർജന്റീനൻ ആരാധകരല്ലാതെ വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അന്നേ കോൺഫിഡൻ്റ് ആയിരുന്നു. അതാണിപ്പോൾ ഈ ഫൈനലിൽ എത്തി നിൽക്കുന്നത്. ഫൈനലിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആശാൻ കൊളാനി നല്ല ഫോർമേഷൻ, മേ ബി ഒരു 5-3-2 വന്ന് നമ്മുടെ ഹോളണ്ടിനെ ഉപയോഗിച്ച സെയിം ഫോർമേഷനിൽ വരാനാണ് സാധ്യത. ഫൈനലിലും പൊളിക്കോ? തീർച്ചയായും. ഗോൾ തന്നെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാ പ്രതീക്ഷകൾ? വളരെ വളരെ നല്ല പ്രതീക്ഷ തന്നെ. അർജന്റീന തന്നെ കപ്പടിക്കും എന്നാണ് പ്രതീക്ഷ. കപ്പും കൊണ്ടേ പോകുന്നു. സൗദിയായിട്ട് ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു തോൽവിക്ക് ശേഷം അർജന്റീനയുടെ എല്ലാ കളികളും നോക്കൗട്ട് സ്റ്റേജിലായിരുന്നു. ഒരു നോക്കൗട്ട് കളിയായിരുന്നു അർജന്റീന കളിച്ചത്. പക്ഷേ ഏറ്റവും അവസാനത്തെ ക്രൊയേഷ്യ ആയിട്ടുള്ള കളിക്ക് ശേഷം നമുക്ക് ഒന്നുറപ്പായി ടീം സെറ്റാണ്, എന്തായാലും നമ്മൾ ജയിക്കും. മിനിമം 3-0 നമ്മൾ ജയിക്കുന്നതാണ്. വാമോസ് അർജന്റീന. ഫ്രാൻസ് പൊളി ടീമാണ്, അവരോട് എളുപ്പമല്ല. എങ്ങനെയാ കാണുന്നത്? ഗ്രീസ്മാൻ എംബാപ്പെ ജെറൂഡിനെ പൂട്ടാനുള്ള തന്ത്രങ്ങൾ, സ്കൊളറിയും തന്ത്രങ്ങളുണ്ട്. എന്തു തന്നെ ആയാലും അർജന്റീന ജയിക്കും. ലോറിസിന്റെ വലയിലേക്ക് മെസ്സിയുടെ കിടിലം ഗോൾ ഉണ്ടാവും. 2018 കളിച്ച സമയത്ത് നമ്മള് സ്കോറ് 4-3 ആ ടീമും വെച്ചിട്ട്. എന്നാ ഈ ടീം വെച്ചിട്ട് നമുക്ക് എന്താ പൊട്ടിച്ചൂടെ പൊട്ടിക്കാൻ പറ്റും. ഇംഗ്ലണ്ടിന്റെ കളിക്ക് പറഞ്ഞിട്ടുണ്ട് അവനെ പൂട്ടുന്ന, എംബാപ്പനെ പൂട്ടുന്ന, സിമ്പിൾ ആയിട്ട് പൂട്ടി. നമ്മളിതൊക്കെ കണ്ടാണ്, കഴിഞ്ഞ കളിയിൽ അവനെ പൂട്ടി, ഈ കളിയിൽ നമുക്ക് എന്താ പൂട്ടാൻ? നമുക്ക് പ്ലേയേഴ്സ് ഇല്ലേ, റൈറ്റ് ബാക്ക് നാഹുൽ മോളിനെ പൂട്ടിയിരിക്കും അവനെ, ഒരു ഡൗട്ടും ഇല്ല. മരിക്കാൻ വേണ്ടി തയ്യാറിരിക്കുന്ന മറ്റുള്ള പ്ലെയറാണ് അർജന്റീനയിലുള്ളത്. രണ്ടു മൂന്ന് കാര്യമാണ് അതിൽ എടുത്ത് പറയുന്നത്. 2018 ഫ്രാൻസ് ടീമിൽ ഉണ്ടായിരുന്ന പോഗ്ബ, കാൻഡെ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഇന്ന് അവരുടെ ടീമിലില്ല. മാത്രമല്ല അർജന്റീന ടീം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകോത്തര നിലയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വേൾഡ് കപ്പിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്കലോണിയുടെ തന്ത്രങ്ങളിൽ നമുക്കൊന്നും പറയാൻ ഒരു വാക്കുകളും ഇല്ല. കാരണം അത്രമാത്രം സ്കലോണി ഓരോ കളിയിലും ഓരോ രീതിയിലാണ് ലൈനപ്പ് കൊണ്ടുവരുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കാണാനുണ്ട്. എന്തായാലും അർജന്റീന ജയിച്ചിരിക്കും. ഫ്രാൻസുമായുള്ള കലാശ പോരാട്ടത്തിൽ ബാക്കിയുള്ളത്
മാത്രമാണ്. തീർച്ചയായും ആരാധകർ ഒന്നടങ്കം പറയുന്നു, ഈ ടീം എന്തായാലും ഫ്രാൻസിനെ തോൽപ്പിക്കാൻ കഴിയും. 2018 ഇതേ ഗ്രീസ്മാനും എംബാപ്പയും ജെറൂദും ഒക്കെയുള്ള ടീമിന് 3 ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് പിന്നീട് തോൽവി സമ്മതിക്കുന്നത്. അപ്പോ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ, എംബാപ്പയെയും ഗ്രീസ്മാനെയും ഒക്കെ പിടിച്ചുകെട്ടാവുന്നതേ ഉള്ളൂ, അതിനുള്ള തന്ത്രങ്ങൾ സ്കലോണി ഒരുക്കുന്നുണ്ട് എന്നുള്ള വലിയ ആത്മവിശ്വാസം ഈ ആരാധകർ പങ്കുവെക്കുന്നു. ദോഹയിൽ അവർ ഒരുമിച്ച് കൂടുന്നു, ടീമിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ ഈ ആരാധകരുടെ പിന്തുണ തന്നെയായിരിക്കും ഫൈനലിനിറങ്ങുമ്പോൾ അർജന്റീനയുടെ കരുത്ത്. മൊറോക്കോയും അർജന്റീനയുമായിരുന്നു ദോഹയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുടെ പിന്തുണ ഉണ്ടായിരുന്ന ടീം. പുറത്തായിരിക്കുന്നു, ഇനിയിപ്പോൾ അർജന്റീനയാണ്. അർജന്റീനയ്ക്ക് ഒരുപക്ഷെ 80,000-ൽ അധികം കാണികളെ ഉൾക്കൊള്ളാവുന്ന ലുസൈൽ സ്റ്റേഡിയത്തിൽ പകുതിയിലധികം ആരാധകരും അർജന്റീനയുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ആരാധക പട തീർച്ചയായും അർജന്റീനയ്ക്ക് വലിയ ആത്മവിശ്വാസവും കരുത്തും ധൈര്യവും പകരും. ആ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തിന്റെ മിശിഹ കപ്പുയർത്തുമെന്നുള്ള വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും പുലർത്തുകയാണ് ഈ അർജന്റീനിയൻ ആരാധകർ. ദോഹയിൽ നിന്നും എം എ ഇർഷാദിനൊപ്പം BCCI മീഡിയ.